2019 റിലീസ് ചെയ്ത മൂവിയാണ് ദ ഹോൾ ഇൻ ദ ഗ്രൗണ്ട്. ഒരമ്മയ്ക്ക് തൻ്റെ മകനെ നഷ്ടപ്പെട്ടു പോവുകയും പിന്നീട് തിരിച്ചു ലഭിക്കുകയും ചെയ്യുന്നു. പക്ഷേ അത് തൻ്റെ മകനല്ല എന്ന് തിരിച്ചറിയുന്ന ഒരമ്മയുടെ അവസ്ഥ നിങ്ങൾക്ക് എന്താണെന്ന് അറിയണ്ടേ? ഇനി ആ മകൻ ആരാണെന്ന് നമുക്ക് മൂവിയിലൂടെ കാണാം. ഹലോ, ഞങ്ങളുടെ എല്ലാ നല്ല വ്യൂവേഴ്സിനും ഹോളിവുഡ് ഫോർ മല്ലൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ നിങ്ങൾ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിനോടൊപ്പം ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ മൂവീസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി വൈകിക്കുന്നില്ല, നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം. ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു അമ്മയും മകനും കൂടെ കാറിൽ സിറ്റി വിട്ട് ഏതോ ഗ്രാമത്തിലുള്ള ഒരു വീട്ടിലേക്ക് പോകുന്നതാണ് നാം കാണുന്നത്. അവർ പോകുന്ന വഴിക്ക് പെട്ടെന്ന് അവരുടെ കാറിന്റെ സൈഡിലുള്ള മിററിൽ എന്തോ ഒരു രൂപം വന്നിടിക്കുന്നു. മിറർ താഴെ വീഴുന്നു. അങ്ങനെ കാർ നിൽക്കുന്നു. ആ മിറർ എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹീറോയിൻ പുറത്തിറങ്ങുന്നു. അപ്പോഴാണ് അവളുടെ മുന്നിൽ എന്തോ ഒരു രൂപം വന്ന് നിൽക്കുന്നത് കാണുന്നത്. കറുത്ത വസ്ത്രം ധരിച്ച് മുഖമെല്ലാം മൂടി പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു വൃദ്ധയായ സ്ത്രീയായിരുന്നു അത്. താഴെ കിടക്കുന്ന മിററും എടുത്ത് അവൾ കാറിലേക്ക് തിരിച്ചു കയറുന്നു. അവർ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ എത്തിയതിനു ശേഷം വീട്ടിലെ പഴയ പെയിന്റെല്ലാം മാറ്റി അവൾ പുതിയ പെയിന്റ് അടിക്കുന്നു. അവൾ കൊണ്ടുവന്ന സാധനങ്ങൾ അടുക്കി വെക്കുന്നു. പെട്ടെന്നാണ് അവൾ അവളുടെ മകന്റെ അലറൽ കേൾക്കുന്നത്. അങ്ങനെ അവൾ റൂമിലേക്ക് ഓടിപ്പോകുന്നു. റൂമിലെ ഡൈനിങ് ടേബിളിന്റെ അടിയിൽ ഒരു സ്പൈഡറിനെ കണ്ടിട്ടാണ് അവൻ അലറുന്നത്. അവൾ അതിനെ പിടിച്ച് പുറത്തു കളയുന്നു. എന്തിനാണ് അതിനെ കൊല്ലാതെ പുറത്തു വിടുന്നതെന്ന് മകൻ അമ്മയോട് ചോദിക്കുന്നു. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അമ്മ അവനോട് പറയുന്നു. എന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ അടിച്ചു കൊന്നേനെ എന്ന് അവൻ അവളോട് പറയുന്നു. അവന്റെ അച്ഛൻ മരിച്ചതാണ്. അമ്മയും അച്ഛനും ഡിവോഴ്സ് ആയിരുന്നു. മകനെ അമ്മയാണ് എടുത്തു വളർത്തുന്നത്. ഞാൻ നിന്റെ അച്ഛനല്ല, എനിക്ക് എന്റേതായ വഴിയുണ്ട് എന്നും പറഞ്ഞ് ആ സ്പൈഡറിനെ അവൾ പുറത്തേക്ക് വിടുന്നു. എനിക്കിവിടെ ഇഷ്ടമല്ല, എനിക്ക് അച്ഛനെ വേണം എന്നും പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യത്തോടെ ഓടിപ്പോകുന്നു. അവൻ ഓടിപ്പോകുന്നത് അടുത്തുള്ള ഒരു കാട്ടിലേക്കാണ്. പിന്നാലെ നമ്മുടെ ഹീറോയിനും ഓടിപ്പോകുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ കാടിന്റെ നടുവിലെത്തുന്നു. അപ്പോഴാണ് അവൾ അവിടെ ഒരു വലിയ കുഴി കാണുന്നത്. കാടിന്റെ നടുവിൽ എങ്ങനെയാണ് ഇത്രയും വലിയ കുഴി വന്നതെന്ന് ആലോചിച്ച് അവൾ അത്ഭുതപ്പെടുന്നു. അപ്പോഴാണ് അവളുടെ പിന്നിൽ മകൻ വന്നു നിൽക്കുന്നതായി അവൾ കാണുന്നത്. അവൻ അവളോട് സോറി പറയുന്നു. മകനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഹീറോയിൻ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ ഒരു കടയിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ കടയിലെ ഓണറിനെയും അടുത്തുള്ള രണ്ടു മൂന്ന് നൈബേഴ്സിനെയും വിളിച്ച് അവളൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നു. എല്ലാവരോടും നന്നായി കമ്പനി ആവുന്നതിന് വേണ്ടിയാണ് അവൾ ആ വിരുന്നൊരുക്കുന്നത്. അങ്ങനെ അവൾ അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്നാണ് അന്ന് റോഡിൽ വെച്ച് കണ്ട ആ വൃദ്ധയെ പറ്റി അവൾ അവരോട് പറയുന്നത്. അപ്പോഴാണ് അവർ ആ വൃദ്ധയുടെ ഫ്ലാഷ് ബാക്ക് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആ വൃദ്ധയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു. നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു അവരുടേത്. പെട്ടെന്നൊരു ദിവസം അവരുടെ മകനെ കാണാതാവുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മകനെ തിരിച്ചു കിട്ടുന്നു. പക്ഷേ തിരിച്ചു കിട്ടിയ മകൻ തന്റെ മകനല്ല, തന്റെ മകനല്ല എന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിച്ചവർ അവനെ അടിക്കുവാനും ഉപദ്രവിക്കുവാനും തുടങ്ങുന്നു. എന്താണ് ഇവർ സ്വന്തം മകനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് എല്ലാവരും പറയുവാൻ തുടങ്ങി. മെല്ലെ മെല്ലെ ആ വൃദ്ധയ്ക്ക് ഭ്രാന്ത് കൂടിക്കൂടി വന്നു. പിന്നെ പിന്നെ അവനെ കാണുന്നത് പോലും ഇഷ്ടമല്ലാതായി. വീട്ടിലുള്ള സ്വന്തം മകനെ ശ്രദ്ധിക്കാതെ അവർ അവനെ പുറത്ത് തിരഞ്ഞുകൊണ്ടേയിരുന്നു, ഒരു ഭ്രാന്തിയെ പോലെ. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരുടെ മകൻ ഒരു ആക്സിഡന്റിൽ പെട്ട് മരിക്കുന്നു. ആ മരണശേഷം മരണാനന്തര കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടും അവർ പിന്നെയും അവരുടെ മകനെ അന്വേഷിച്ച് പുറത്ത് ഒരു ഭ്രാന്തിയായി അലയാൻ തുടങ്ങുന്നു. ഇതാണ് ആ വൃദ്ധയുടെ ഫ്ലാഷ് ബാക്ക്. ഒരു ദിവസം രാത്രി ഉറങ്ങുകയായിരുന്ന നമ്മുടെ ഹീറോയിൻ എന്തോ ഒരു ശബ്ദം കേട്ട് ഞെട്ടി ഉണരുന്നു. എവിടെ നിന്നാണ് ആ സൗണ്ട്? എന്താണ് ഈ സൗണ്ട്? അവൾ ആകെ പേടിക്കുന്നു. അമാനുഷികമായ എന്തോ ഉള്ളതായി അവൾക്ക് തോന്നുന്നു. പെട്ടെന്ന് അവൾ ഞെട്ടി ഒരു ടോർച്ചുമെടുത്ത് ഇരുട്ടിലൂടെ കാടിന്റെ നടുവിലേക്ക് നടക്കുന്നു. നടന്ന് നടന്ന് അവൾ ആ വലിയ കുഴിയുടെ അടുത്തെത്തുന്നു. അവൾ അവിടെ എന്തൊക്കെയോ കാണുന്നത് പോലെ തോന്നുന്നു. എന്താണ്, എന്തിനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഇവിടെ എന്താണുള്ളത്? തിരിച്ചവൾ വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. അപ്പോഴാണ് അവളുടെ മകൻ വീട്ടിൽ അവളെ കണ്ട് അമ്മ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ നിന്നെ തേടി പോയതാണെന്ന് ഹീറോയിൻ അവനോട് പറയുന്നു. ഇല്ല അമ്മേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എങ്ങോട്ടും പോയില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് അവൻ മാറി മാറി മറുപടി പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഒന്നും മനസ്സിലാവാതെ ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നു. പിറ്റേ ദിവസം അവൾ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഡോക്ടർ അവളോട് പറയുന്നു, സിറ്റിയിൽ നിന്ന് മാറി ഒരു ഗ്രാമത്തിൽ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നല്ല സ്ട്രെസ്സുണ്ട്, ഞാനൊരു മരുന്ന് തരാം, അത് കഴിച്ച് ഉറങ്ങിയാൽ മതി. അടുത്ത ദിവസം തന്റെ മകനെ പിക്ക് ചെയ്യുന്നതിന് വേണ്ടി ഹീറോയിൻ കാറുമെടുത്ത് അവന്റെ സ്കൂളിലേക്ക് പോകുന്നു. സാധാരണയായി ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന അവന് ഇന്ന് സ്കൂളിൽ നാലുമഞ്ച് ഫ്രണ്ട്സൊക്കെയുണ്ട്. അവരുടെ കൂടെ വളരെ ജോളിയായിട്ടാണ് അവൻ സംസാരിക്കുന്നത്.
ഇതെല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും കാറിൽ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ആ സമയത്താണ് അന്ന് അവർ കണ്ട വൃദ്ധ അവരുടെ കാറിന്റെ മുന്നിൽ വന്നു നിൽക്കുന്നത്. ഇവരുടെ യാത്ര മുടക്കുന്നതിനായി ആ വൃദ്ധ ഇവരുടെ വണ്ടിയുടെ മുന്നിൽ വന്നു നിൽക്കുന്നു. വൃദ്ധയോട് മാറി നിൽക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടാൻ നമ്മുടെ ഹീറോയിൻ കാറിൽ നിന്നിറങ്ങി വരുന്നു. അപ്പോഴാണ് വൃദ്ധയുടെ ബാക്കിൽ ഒരു വൃദ്ധൻ വരുന്നത് അവൾ കാണുന്നത്. ആ വൃദ്ധൻ ഹീറോയിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഞാൻ നിങ്ങളുടെ വീടിനടുത്തുള്ള ആളാണ്, ഇതെന്റെ ഭാര്യയാണ്. എന്റെ മകൻ മരിച്ചതിനു ശേഷം ഇവൾ ഇങ്ങനെയാണ്, ഭ്രാന്ത് പിടിച്ച പോലെ എന്തെങ്കിലുമൊക്കെ പറയും, ഒന്നും വിചാരിക്കരുത്, ക്ഷമിക്കണം. അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ വൃദ്ധ കാറിന്റെ അടുത്തേക്ക് ഹീറോയിന്റെ മുന്നിലൂടെ പോകുന്നു. സംസാരമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനായി ഹീറോയിൻ കാർ എടുക്കാനായി വണ്ടിയിൽ കയറുന്നു. വണ്ടിയുടെ അടുത്ത് വന്ന് ആ വൃദ്ധ അവളുടെ മകനെ നോക്കി, ഇത് നിന്റെ മകനല്ല, ഇത് നിന്റെ മകനല്ല എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. എന്നിട്ട് അവർ അവരുടെ തല വണ്ടിയുടെ ഗ്ലാസിന്മേൽ വെച്ച് അടിച്ചു പൊട്ടിക്കുവാൻ നോക്കുന്നു. ഈ സമയത്ത് അവരെ അവരുടെ ഭർത്താവ് പിടിച്ചു മാറ്റുന്നു. എന്നിട്ട് ഹീറോയിനും മകനും ചേർന്ന് വീട്ടിലേക്ക് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോയിൻ വൃദ്ധയുടെ അവസ്ഥ അറിയുന്നതിനു വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴാണ് ഹീറോയിൻ വളരെ ഭയാനകമായ ഒരു കാര്യം അവിടെ കാണുന്നത്. ആ വൃദ്ധ മരിച്ചു കിടക്കുന്നു. അവരുടെ തല മണ്ണിൽ ആകെ പൂഴ്ന്നു പോയിട്ടുണ്ടായിരിക്കും. അവരുടെ ഉടൽ മാത്രമാണ് പുറത്തുണ്ടാവുക. കൈയെല്ലാം മുറുക്കി കെട്ടിവെച്ച പോലെ ഉണ്ടായിരിക്കും. ഇത് കണ്ട് ഹീറോയിന് വളരെയധികം വിഷമമാകുന്നു. അവൾ ആകെ പേടിച്ചു വിറയ്ക്കുന്നു. വൃദ്ധയുടെ മരണാനന്തര കർമ്മങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനായി ഹീറോയിൻ വീണ്ടും അവരുടെ വീട്ടിലേക്ക് പോകുന്നു. ഹീറോയിനെ കണ്ടപ്പോൾ വൃദ്ധയുടെ ഭർത്താവിന് വളരെയധികം സന്തോഷമാകുന്നു. ഗ്രാമത്തിൽ വന്ന് രണ്ടു ദിവസമായിട്ടുള്ളൂ, അപ്പോഴേക്കും ഞങ്ങളെ കാണാൻ നിങ്ങൾ ഇവിടേക്ക് വന്നല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു അയാൾക്ക്. അയാൾ അയാളുടെ മരിച്ച മകന്റെ ഫോട്ടോ ഹീറോയിന് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇതാണ് എന്റെ മകൻ എന്ന് പറയുന്നു. അപ്പോഴാണ് ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ്. ആക്ച്വലി തന്റെ മകന്റെ മരണത്തിന് കാരണം താനാണെന്നും താൻ വണ്ടിയെടുക്കുമ്പോൾ അറിയാതെ പിന്നിൽപ്പെട്ട് മകൻ മരിക്കുകയായിരുന്നു എന്നും ആ അവളോട് പറയുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോയിൻ കാട്ടിലൂടെ ജോഗിങ്ങിന് പോവുകയായിരുന്നു. ആ സമയത്താണ് കാടിന്റെ നടുവിൽ അവളുടെ മകന് ഇഷ്ടമുള്ള ഒരു പാവ കിടക്കുന്നത് കാണുന്നത്. ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്? അതും ഈ കുഴിയുടെ അടുത്ത്, അവൾ ആശ്ചര്യത്തോടെ ആലോചിക്കുന്നു. എന്നിട്ട് അവൾ ആ കുഴിയുടെ അടുത്ത് പോയി അന്വേഷിക്കുന്നു. അവിടെ ഒന്നും കാണുന്നില്ല. അവൾ തിരിച്ചു വീട്ടിലേക്ക് നടക്കുന്നു. വീടിന്റെ ഉള്ളിൽ അവളുടെ മകൻ അവനിഷ്ടമില്ലാത്ത ഫുഡ് വളരെ സ്പീഡിൽ കഴിക്കുന്നത് കണ്ട് അവൾ അത്ഭുതപ്പെടുന്നു. അവൾ അവനോട് പാവ എങ്ങനെ കാട്ടിൽ വന്നു എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് അവന് ദേഷ്യം വരുന്നു. നീ എന്തിനാണ് കാട്ടിലേക്ക് പോയത്? നിന്നോട് അങ്ങോട്ട് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ ഹീറോയിൻ അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഇത് കേട്ട് അവന് ദേഷ്യം വരുന്നു. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്നും പറഞ്ഞ് അവൻ ഭക്ഷണം കഴിച്ചിരുന്ന ഡൈനിങ് ടേബിൾ വളരെ ശക്തിയിൽ അവളുടെ മേലേക്ക് തള്ളിവിടുന്നു. അത് നമ്മുടെ ഹീറോയിന്റെ വയറിന്മേൽ വന്നിടിക്കുന്നു. അവൾക്ക് ഒരുപാട് വേദനയാകുന്നു. എങ്ങനെയാണ് ഇവന് ഇത്രയും ശക്തി വന്നത്? അവൾ ആലോചിക്കുന്നു. അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അന്ന് നൈറ്റിൽ നമ്മുടെ ഹീറോയിൻ കുളിക്കുകയായിരിക്കും. അപ്പോഴാണ് അവൾക്ക് എന്തോ ഒരു സംശയം തോന്നുന്നത്. പെട്ടെന്ന് തന്നെ അവൾ അവന്റെ റൂമിന്റെ അടുത്തേക്ക് ഓടുന്നു. വാതിലിന്റെ പുറത്ത് നിന്ന് അവനെ നിരീക്ഷിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ വളരെ വിചിത്രമായ ഒരു കാര്യം കാണുന്നത്. സ്പൈഡറിനെ ഒരുപാട് പേടിയുള്ള തന്റെ മകൻ സ്പൈഡറിനോടൊപ്പം റൂമിലിരുന്ന് കളിക്കുന്നു. അവന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റം വന്നതായി അവൾക്ക് ഫീൽ ചെയ്യുന്നു. എന്താണ് അവൻ സ്പൈഡറിന്റെ കൂടെ കളിക്കുന്നതെന്നും ആലോചിച്ച് അവൾ റൂമിലേക്ക് ഓടിപ്പോകുന്നു. പിറ്റേ ദിവസം അവനെ ചെക്ക് ചെയ്യുന്നതിനു വേണ്ടി ഡോക്ടർ വീട്ടിലേക്ക് വരുന്നു. ഡോക്ടർ അവനെ ചെക്ക് ചെയ്തിട്ട് അവൻ നോർമൽ ആണെന്ന് പറയുന്നു. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ അവന്റെ റൂമിൽ സീക്രട്ടായി അവനെ വാച്ച് ചെയ്യുന്നതിനായി ഒരു ക്യാമറ വെക്കുന്നു. പിന്നീട് സ്കൂളിൽ ഒരു സ്റ്റേജ് പെർഫോമൻസിൽ കുട്ടികളെല്ലാവരും പാട്ടുപാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനിടയിൽ ഹീറോയിന്റെ മകന്റെ മുഖം മാത്രം വളരെ ഡിഫറെന്റായി അവൾക്ക് തോന്നുന്നു. അവൻ പെർഫോമൻസിനിടയിൽ അവന്റെ ഫേസിൽ വേറെന്തൊക്കെയോ ഭാവങ്ങൾ വരുന്നതായി അവൾക്ക് തോന്നുന്നു. അവൾ ഭയന്ന് സ്കൂളിന് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് അവളുടെ ഷോപ്പിന്റെ ഓണർ അവളുടെ അടുത്ത് വന്ന് നീ എന്താണ് എനിക്ക് കാണിക്കുന്നത്, നീ എങ്ങോട്ടാണ് പോകുന്നത്, നിനക്ക് എന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു ടീച്ചർ വരുന്നു. ടീച്ചറോടൊപ്പം അവളുടെ മകനും വരുന്നു. മകന്റെ ഫേസ് കണ്ട് ഇവൻ എന്റെ മകനല്ല എന്നും പറഞ്ഞുകൊണ്ട് ഹീറോയിൻ സ്കൂളിൽ നിന്നും ഭയന്ന് പുറത്തേക്ക് ഓടിപ്പോകുന്നു. ഭയന്നോടിയ നമ്മുടെ ഹീറോയിൻ വീട്ടിലെത്തി ആ ക്യാമറ എടുത്ത് അതിലെ ദൃശ്യങ്ങൾ വാച്ച് ചെയ്യുന്നു. അവൾ അതിലെ ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടിപ്പോകുന്നു. ഉടൻ തന്നെ അടുത്തുള്ള വീട്ടിലെ വൃദ്ധന്റെ അടുത്തേക്ക് അവൾ ഓടിപ്പോകുന്നു. അപ്പോഴാണ് അവൾ വൃദ്ധന്റെ വീട്ടിൽ ഒരുപാട് കണ്ണാടികൾ കാണുന്നത്. ഇതാര് വെച്ചതാണെന്നും ഇതെന്താണെന്നും അവൾ ചോദിക്കുന്നു. ഇത് തന്റെ മരിച്ച ഭാര്യ വെച്ചതാണെന്നും അതിലൂടെ അവർ അവരുടെ മകന്റെ യഥാർത്ഥ രൂപം കണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്നും ഹീറോയിനോട് പറയുന്നു. അപ്പോൾ ഹീറോയിൻ ആ ക്യാമറ എടുത്ത് വൃദ്ധന്റെ നേരെ നീട്ടുന്നു. വൃദ്ധൻ അത് വാച്ച് ചെയ്യുന്നു. അയാൾ ഞെട്ടിപ്പോകുന്നു. അയാൾ സൈലന്റ് ആവുന്നു. പക്ഷേ ഇതിലെ ദൃശ്യമൊന്നും സീനിൽ നമുക്ക് ക്ലിയർ ആയി കാണാൻ പറ്റുന്നില്ല.
ക്യാമറയിലെ ദൃശ്യം കാണിച്ചു കൊടുത്ത് ഇങ്ങനെയല്ലേ നിങ്ങളുടെ മകനും പറ്റിയത്, ഇത് എന്റെ മകനല്ല എന്റെ മകനല്ല എന്ന് ഹീറോയിൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന വൃദ്ധൻ ആ ക്യാമറ എടുത്ത് വലിച്ചെറിയുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ അന്ന് വൃദ്ധ പറഞ്ഞതുപോലെ ഇത് എന്റെ മകനല്ല എന്റെ മകനല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശേഷം അവൾ ഡോക്ടർ കൊടുത്ത എല്ലാ മരുന്നുകളും എടുത്തു കളയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അവളുടെ മകന്റെ അടുത്ത് പോയി അവനോട് നേരിട്ട് നീ എന്റെ മകനല്ല എന്റെ മകനല്ല എന്ന് പറയുന്നു. ഇത് കേട്ടുവന്ന അവൻ ദേഷ്യപ്പെട്ട് അമ്മയെ എടുത്ത് ഒരു പാവയെ പോലെ പുറത്തേക്ക് വലിച്ചെറിയുന്നു. പിന്നീട് കാണിക്കുന്നത് മണ്ണിൽ തലയൊക്കെ പൂഴ്ന്ന് ഉടൽ മാത്രം പുറത്തായി കിടക്കുന്ന നമ്മുടെ ഹീറോയിനെയാണ്. വൃദ്ധ കിടന്നിരുന്നത് പോലെ തന്നെയാണ് അവളും കിടക്കുന്നത്. ഹീറോയിന്റെ അടുത്ത് അവളുടെ മകൻ ഒരു കുഴിയുണ്ടാക്കി അവളുടെ തല പിന്നെയും പിന്നെയും മണ്ണിലേക്ക് ആഴ്ത്തിക്കൊണ്ടേയിരുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ അവന് ബോധം നഷ്ടമായി. കുറച്ചു കഴിഞ്ഞ് നമ്മുടെ ഹീറോയിന് ബോധം വരുന്നു. അവൾ അവനെയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് അവനെ ഒരു റൂമിൽ ലോക്ക് ചെയ്യുന്നു. അവന്റെ മുന്നിൽ ഒരു മിറർ വെക്കുന്നു. എന്നിട്ട് അവനെ വാച്ച് ചെയ്യുന്നു. മിററിൽ ഉള്ള രൂപം കണ്ട് അവൾ ഞെട്ടുന്നു. ഒരു ഏലിയനെ പോലെ ഭയാനകപ്പെടുത്തുന്ന രൂപം. പെട്ടെന്ന് അവന് ബോധം വരുന്നു. അവൻ അവളെ ക്രൂരമായി ഉപദ്രവിക്കുന്നു. അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് നമ്മുടെ ഹീറോയിൻ വാതിലുമടച്ച് ഒരു ടോർച്ചുമെടുത്ത് കാട്ടിലേക്ക് ഓടുന്നു. കുഴിയുടെ അടുത്തെത്തുന്നു. അവൾ ആ കുഴിയിലേക്ക് ഇറങ്ങുന്നു. ആ കുഴി അവളെ ഒരു പുതപ്പ് പോലെ ഉള്ളിലേക്ക് വലിക്കുന്നു. അവളുടെ കയ്യിൽ അപ്പോഴും ആ ടോർച്ചുണ്ടായിരുന്നു. ആ സമയത്ത് അവൾക്കൊരു ഭയം തോന്നുകയില്ല. അങ്ങനെ അവളുടെ ശരീരം മുഴുവൻ ആ കുഴിയുടെ ഉള്ളിലാകുന്നു. അങ്ങനെ അവൾ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. കുഴിയുടെ ഉള്ളിൽ ഒരു വലിയ ഗുഹയായിട്ടാണ് അവൾക്ക് തോന്നിയത്. കാടിന്റെ മുകളിലുള്ള എല്ലാ മരങ്ങളുടെയും വേരാണ് അതിനടിയിലുള്ളത്. ടോർച്ച് അടിച്ചു നോക്കുന്നു. പെട്ടെന്നൊരു കുഴി അവൾ കാണുന്നു. ആ കുഴി മാന്തി മാന്തി അതിന്റെ ഉള്ളിലേക്ക് അവൾ പോകുന്നു. അങ്ങനെ ഒരു വലിയ ഗ്യാപ്പിലെത്തുമ്പോൾ അവിടെ ഒരുപാട് അസ്ഥികൂടങ്ങൾ അവൾ കാണുന്നു. പിന്നീട് ഒരു സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ അവളുടെ മകൻ കിടക്കുന്നതായി അവൾ കാണുന്നു. അവൻ അവിടെ ബോധം കെട്ട് കിടക്കുകയാണ്. അങ്ങനെ അവൾ അവനെ എടുത്ത് അവന്റെ മേലുള്ള എല്ലാ മണ്ണും പൊടിയും എല്ലാം മാറ്റി അവനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മ കൊടുക്കുന്നു. ഇതൊരു നരകക്കുഴിയാണോ എന്നറിയില്ല. അതിനുള്ളിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ ശ്രമിക്കുന്ന നമ്മുടെ ഹീറോയിന്റെ മുന്നിൽ പിശാചുക്കളെ പോലെ അല്ലെങ്കിൽ ഏലിയനെ പോലെ തോന്നിക്കുന്ന കുറച്ച് രൂപങ്ങൾ വന്നു നിൽക്കുന്നു. അവരെ കണ്ട് ഹീറോയിൻ ഞെട്ടുന്നു. വളരെ വിചിത്രമായ രീതിയിലാണ് അവരുള്ളത്. അവരുടെ ശരീരത്തിൽ എന്തൊക്കെ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട് അതൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു രൂപം അവളുടെ അടുത്തേക്ക് വരുന്നു. അവളുടെ കയ്യിൽ പിടിക്കുന്നു. അവളൊരു ടോർച്ച് വെച്ച് അതിനെ തല്ലി ഓടിക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ആ രൂപം നമ്മുടെ ഹീറോയിനെ പോലെ ആകുന്നു. ഇവിടെ അങ്ങനെയാണ്. ഈ കുഴിയിൽ ആര് വീണു കഴിഞ്ഞാലും ആ മനുഷ്യനെ പോലെ ഈ പിശാചുക്കൾ മാറും. ആ ഭയാനകമായ കുഴിയിൽ നിന്നും എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് നമ്മുടെ ഹീറോയിൻ മകനുമായി പുറത്തേക്ക് ഓടുന്നു. പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി അവന് ജീവനുണ്ടെന്ന്. അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിന്റെ ആ വീട് കത്തിയെരിയുന്നതാണ്. ഏലിയനൊക്കെ അതിനുള്ളിൽ നശിച്ചിട്ടുണ്ടായിരിക്കാം. അവൾ കാറെടുത്ത് മകനെയും കൊണ്ട് സിറ്റിയിലേക്ക് വേഗം പോകുന്നു. സിറ്റിയിലെ ഒരു ന്യൂ സ്കൂളിൽ അവൻ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ സിറ്റിയിലെ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു ക്യാമറ വാങ്ങിച്ചു വെച്ച് ഹീറോയിൻ മകനെ വാച്ച് ചെയ്യുന്നു. അതിൽ ഫോട്ടോസ് എടുത്ത് അവന്റെ ഫോട്ടോസ് എന്നും അവൾ വാച്ച് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിന്റെ വീടിന്റെ ഉള്ളിൽ ആകെ മിറേഴ്സ് വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇതിനർത്ഥം അവളിപ്പോഴും അവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും തന്റെ മകന് മാറ്റം വരുമോ എന്നറിയാൻ. അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോളിവുഡ് മൂവീസ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഇനി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, സീ യു എവ്രി വൺ.